ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ചുരുക്കി പറയാനാണ് എൻ്റെ ശ്രമം. ഓരോ ആഴ്ചയിലും വെള്ളിയാഴ്ച 6 മണിക്കാണ് പരിപാടി. ഈ പരിപാടി 15 മുതൽ 20 മിനിറ്റുകൾ വരെ നീണ്ടു നിൽക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സംഭവങ്ങൾ, വ്യക്തികൾ, ഇതിനെപ്പറ്റി വിവരിക്കുവാനാണ് ശ്രമിക്കുന്നത്. ആമുഖമായി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ പരിപാടി തന്നെ എത്ര ആഴ്ചകൾ നീണ്ടു നിൽക്കുമെന്ന് ഇപ്പോൾ വ്യക്തമായി പറയാനാവില്ല. ആദ്യത്തെ 3-4 പരിപാടികൾ കഴിഞ്ഞാൽ ശ്രോതാക്കൾക്കുള്ള അഭിപ്രായങ്ങൾ കൂടി കേട്ട് ആവശ്യമായ മാറ്റങ്ങളും വരുത്തേണ്ടി വരാം. ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 50 ആഴ്ചകൾ നീണ്ടു നിൽക്കാവുന്നതാണ് ഒട്ടാകെ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൻ്റെ പശ്ചാത്തലം വിവരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സുദീർഘവും സമ്പന്നവുമായ ഒരു ചരിത്രമാണ് ഉള്ളത്. റഷ്യയിലും ചൈനയിലും വിയറ്റ്നാമിലും കൊറിയയിലും ക്യൂബയിലും ലാവോസിലുമൊക്കെ വിജയകരമായ വിപ്ലവം നടത്താൻ ഈ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിഞ്ഞു. ഇന്ത്യയിൽ വിജയകരമായ വിപ്ലവം നടന്നിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും സ്വാതന്ത്ര്യ സമരകാലത്തും സ്വാതന്ത്ര്യത്തിനു ശേഷവും മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക വിഷയങ്ങളിൽ ശക്തിയായി ഇടപെടാനും മാറ്റം വരുത്താനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചു. അതുമാത്രമല്ല, ഇപ്പോൾ കേരളത്തിലും പടിഞ്ഞാറൻ ബംഗാളിലും ത്രിപുരയിലും ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ ഭരണത്തിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിൽ ഭരണത്തിൽ തുടരുകയാണ്. വിപ്ലവകരമായ ഒട്ടനവധി നടപടികൾ ഈ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമുക്ക് ഈ സംസ്ഥാനങ്ങളിൽ നിർവഹിക്കാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ ബംഗാളിലും ത്രിപുരയിലും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ തിരിച്ചടിക്ക് കാരണം? അത് പരിശോധിച്ച് തിരുത്താൻ ആവശ്യമായ നടപടികൾ എടുക്കുന്നു. ഇപ്പോൾ സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം 90-കളിൽ വലിയ തിരിച്ചടി നേരിട്ടു. കിഴക്കൻ യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് തിരിച്ചടി നേരിട്ടു. ഇക്കാര്യങ്ങൾ ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ച പാഠങ്ങളിൽ നിന്ന് പുതിയ അറിവുകൾ ഉൾക്കൊണ്ട് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ക്യൂബയിലെ പാർട്ടി, കൊറിയയിലെ പാർട്ടി, ലാവോസിലെ പാർട്ടി പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിൻ്റെ ഈ കാലഘട്ടത്തിൽ വലിയ ഇടപെടലുകളും മാറ്റങ്ങളുമാണ് നിർവഹിച്ചത്. മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സ്ഥിതിഗതികളെ വിലയിരുത്താനും ഇടപെടാനുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചത്. മാർക്സിസം എന്നത് ഒരു ശാസ്ത്രമാണ്. എല്ലാ ശാസ്ത്രവും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്താണ് മാർക്സും എംഗൽസും ഉയർത്തിക്കൊണ്ടുവന്നത്. അവിടെ സ്തംഭിച്ചു നിൽക്കുകയല്ല ഇന്ന് മാർക്സിസം. പ്രയോഗത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, ലോകത്താകെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതിനെ വിലയിരുത്തിക്കൊണ്ട് എല്ലാ ശാസ്ത്രങ്ങളും വികസിച്ചതുപോലെ മാർക്സിസവും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വികസിക്കുന്ന മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സ്ഥിതിഗതികളെ വിലയിരുത്തിക്കൊണ്ട് കടമകൾ ആവിഷ്കരിച്ച് നിർവഹിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്, തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ തിരുത്തിക്കൊണ്ട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനാണ് ശ്രമിക്കുന്നത്. അതും ഈ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാവും. ഇന്ത്യൻ ജനതയുടെ സാമ്രാജ്യവിരുദ്ധ സമരങ്ങളുടെയും ജനകീയ സമരങ്ങളുടെയും മഹത്തായ പാരമ്പര്യമാണ് Communist Party inna uyarthippadikkunathu ee samarangalil pankedutha മികവിറ്റ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തതും ഇന്ന് കരുത്താർജിക്കുന്നതും. ഇപ്പോൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ കാലത്ത് മുതൽ കൃഷിക്കാരുടെ വലിയ സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു, ഗോത്രവർഗക്കാരുടെ വലിയ സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു. ആ സമരങ്ങൾ ഫ്യൂഡലിസത്തിനെതിരായിട്ടുള്ള സമരം, നാടുവാഴിത്തത്തിനുള്ള എതിരായിട്ടുള്ള സമരം എന്ന തരത്തിൽ കരുത്താർജിച്ചു. കർഷക സമരങ്ങളോടൊപ്പം തൊഴിലാളികളുടെ സമരങ്ങളും ഇന്ത്യയിൽ വളർന്നു വരാൻ തുടങ്ങി, തൊഴിലാളികളുടെ സംഘടനകൾ വളർന്നു വരാൻ തുടങ്ങി. 1877 നാഗപ്പൂരിലെ തുണിവിൽ തൊഴിലാളികളാണ് ആദ്യത്തെ വളരെ ശക്തിമത്തായ തൊഴിലാളി സമരം ഇന്ത്യ രാജ്യത്ത് നടത്തിയത്. ഇന്ന് വിവിധ വിഭാഗം തൊഴിലെടുക്കുന്ന ജനവിഭാഗങ്ങൾ ഇന്ത്യയുടെ കഴിഞ്ഞകാല ചരിത്രത്തിൽ സമരങ്ങളിൽ അണിനിരക്കുകയുണ്ടായി. റെയിൽവേ തൊഴിലാളികൾ, അതുപോലെ ഫാക്ടറികളിലെ തൊഴിലാളികൾ, പൊതു ഉപയോഗ സംവിധാനത്തിലെ തൊഴിലാളികൾ, വ്യവസായങ്ങളിലെ തൊഴിലാളികൾ, ഇവരെല്ലാം ശക്തിമത്തായ സമരങ്ങൾ ആ കാലഘട്ടത്തിൽ നടത്തുകയുണ്ടായി. തൊഴിലാളികളുടെ സംഘടനകൾ നമ്മുടെ രാജ്യത്ത് കരുത്താർജിക്കാൻ തുടങ്ങി. അതുപോലെ ധൈഷണിക രംഗത്ത് ബൂർഷാസിയിൽ നിന്ന്, ധനിക കർഷക വിഭാഗങ്ങളിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്ന് സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി നേതാക്കന്മാർ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരികയുണ്ടായി. ആദ്യകാലത്തെ ഏറ്റവും വലിയ നേതാവായി രാജാ റാം മനോഹർ റായിയെ നാം കാണുന്നുണ്ട്. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ഒട്ടനവധി ആളുകൾ മുന്നോട്ട് വന്നു. ഇപ്പോൾ കേരളത്തിൽ ശ്രീ നാരായണ ഗുരുദേവനും അയ്യങ്കാളിയുമെല്ലാം വന്നു. മഹാരാഷ്ട്രയിൽ ജ്യോതിബ ഫൂലെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇവരുടെ ലിസ്റ്റ് വളരെ വലുതാണ്. കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും അതുപോലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളോടുമൊപ്പം സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനം ഇന്ത്യയിൽ കരുത്താർജിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് ബ്രിട്ടീഷുകാരുടെ അനുമതി ഉണ്ടായിരുന്നു. അവർ പ്രതീക്ഷിച്ചത് അവർക്കെതിരായി ഇത് തിരിയില്ലെന്നായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളർന്നു വരികയാണ് ഉണ്ടായത്. ഇത് മാത്രമല്ല, സാർവദേശീയ സംഭവ വികാസങ്ങൾ ഇന്ത്യക്കാരെ സ്വാധീനിക്കാൻ തുടങ്ങി. ഇപ്പോൾ 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആശയങ്ങൾ ഇന്ത്യയിലും എത്താൻ തുടങ്ങി. 1864 ഇന്റർനാഷണൽ വർക്കിംഗ് മെൻ അസോസിയേഷൻ്റെ രൂപീകരണം. അത് സംബന്ധിച്ചുള്ള വാർത്തകളും ഇന്ത്യൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കാനും ഒരു വിഭാഗം തയ്യാറായി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. 1871 ഈ ഇന്റർനാഷണലിൻ്റെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലേക്ക് കൽക്കത്തയിൽ നിന്നൊരു കത്ത് പോയിരുന്നു. ഇന്ത്യയിലും ഒരു യൂണിറ്റ് ഇന്റർനാഷണലിൻ്റെ രൂപീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ആ യോഗം 1871 ആഗസ്റ്റ് 15 ചേർന്നത്. മാർക്സും എംഗൽസും അടക്കം ആ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. അങ്ങനെ ഒരു ശാഖ ഇന്ത്യയിൽ രൂപീകരിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ വിലയിരുത്തിയത്. അതുപോലെ 1871 പാരീസ് കമ്മ്യൂൺ, അതിൻ്റെ അനുഭവങ്ങൾ ഇന്ത്യയിലെ വിവിധ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്താകെ വ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സോം പ്രകാശ് എന്ന മാസിക എന്ന് റിപ്പോർട്ട് ചെയ്തത്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ മുൻകൈയോട് വഴിയോടെയാണ് ഈ സോം പ്രകാശ് എന്ന മാസിക പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത്. അതുപോലെ ബംഗം ചന്ദ്ര ചതോപാധ്യായ നമ്മുടെ ഇന്ത്യയിലെ ആദ്യകാല ഏറ്റവും വലിയ നോവലിസ്റ്റാണ്. ആനന്ദമഠം എഴുതിയ ആളാണ്. അദ്ദേഹം സോഷ്യലിസത്തെ പറ്റി, കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിനെ പറ്റി അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിരുന്നു. അതുപോലെ 1892 നോബൽ സമ്മാനം ലഭിച്ച രവീന്ദ്രനാഥ ടാഗോർ സോഷ്യലിസത്തെ പറ്റി ദീർഘമായൊരു ലേഖനം എഴുതുകയുണ്ടായി. അന്ന് ജീവിച്ചിരുന്ന അരവിന്ദ ഘോഷിനെയും വിവേകാനന്ദനെയും വരെ ഈ ആശയങ്ങൾ സ്വാധീനിക്കുകയുണ്ടായി. 1881 ബാലഗംഗാധര തിലകൻ മാർസിനെ പറ്റി ഒരു ലേഖനം എഴുതി. അതുപോലെ 1912 മാർച്ച് മാസത്തിലാണ് ലാല ഹർദയാൽ, കാർൾ മാർക്സ് ആധുനിക ഋഷി എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയത്. അതുപോലെ മലയാള ഭാഷയിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കാർൾ മാർക്സിന്റെ ജീവചരിത്രം പ്രസ്തുതപ്പെടുത്തുകയുണ്ടായി. ഇക്കാലത്ത് സാറിസ്റ്റ് റഷ്യയെ ജപ്പാൻ തോൽപ്പിച്ചത് 1905 റഷ്യയിൽ നടന്ന വിപ്ലവവും ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തെ സ്വാധീനിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ രണ്ടാം കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ ഒരു യോഗം 1907 ജർമ്മനിയിൽ സ്റ്റഡ്ഗട്ടിൽ വെച്ച് ചേരുകയുണ്ടായി. ആ യോഗത്തിൽ ഇന്ത്യയിൽ നിന്നും മാധവ് കാമ, സർദാർ സിംഗ്, രാമോജി റാണ, വീരേന്ദ്രനാഥ് ചതോപാധ്യായ എന്നിവർ സംബന്ധിക്കുകയുണ്ടായി. ഈ ബ്രിട്ടീഷുകാരുടെ ഭരണം രാജ്യത്തിന് അത്യാപത്താണെന്നും ഇതിന് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും ഉജ്ജ്വലമായ നിലയിൽ മാധവ് കാമ ആ യോഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. പൊതുവെ സാമ്രാജ്യവിരുദ്ധ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുന്നതായി ഇന്റർനാഷണൽ തീരുമാനമെടുത്തു. ഇക്കാലത്ത് സാമ്രാജ്യത്തിനെതിരായി സായുധമാർഗം സ്വീകരിച്ച ഒരു വിഭാഗം ദേശ സ്നേഹികളായിട്ടുള്ള ആളുകൾ ഇന്ത്യ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ വളർന്നു വരികയുണ്ടായി. സാമ്രാജ്യത്വത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ സായുധമാർഗം കൊണ്ട് മാത്രമേ കഴിയൂ എന്നായിരുന്നു അവരുടെ വിശ്വാസം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയുധങ്ങൾ ശേഖരിക്കാൻ അവർ തുടങ്ങി, വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങി, സാമ്പത്തിക സഹായം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധ സഹായം സ്വീകരിക്കാൻ തുടങ്ങി. ആ നിലയിൽ വിദേശത്ത് പോയി പ്രത്യേകം സംഘടനകൾ ഉണ്ടാക്കാനും ഇത്തരം വിഭാഗങ്ങൾ ആ കാലഘട്ടത്തിൽ തയ്യാറാവുകയുണ്ടായി. ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടി ഈ സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം വരികയുണ്ടായി. പ്രവാസികളായ ഇന്ത്യക്കാർ വിവിധ രാജ്യങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് സംഘടനകൾ രൂപീകരിക്കുകയുണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യം ആ മുദ്രാവാക്യമാണ് അവർ മുഴക്കിയത്. ഇപ്പോൾ ജർമ്മനിയിലെ ബെർലിനിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. വീരേന്ദ്രനാഥ് ചതോപാധ്യായ ഉണ്ട്, ലാല ഹർദയാലുണ്ട്, അതുപോലെ വിവേകാനന്ദന്റെ സഹോദരനായ ഭൂപേന്ദ്രനാഥ് ദത്തയുണ്ട്. മലയാളിയായിട്ടുള്ള ചെമ്പകരാമൻ പിള്ളയും ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. 1915 ഡിസംബർ മാസത്തിൽ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കുകയുണ്ടായി. രാജ മഹേന്ദ്ര പ്രതാപ് സിംഗ് ആയിരുന്നു അതിന്റെ പ്രസിഡന്റ്. അതുപോലെ മൗലാന ബർക്കത്തുള്ളയായിരുന്നു പ്രധാനമന്ത്രി. ചെമ്പകരാമൻ പിള്ളയെ വിദേശകാര്യമന്ത്രിയായിട്ടാണ് അവർ വിലയിരുത്തിയത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തും ഇന്ത്യയിൽ നിന്ന് ഒട്ടനവധി പേർ വിദേശങ്ങളിൽ ജോലിക്കായി പോയി. പഞ്ചാബിൽ നിന്ന് ധാരാളം പേർ അമേരിക്കയിൽ പോയിട്ടുണ്ട്, കാനഡയിൽ പോയിട്ടുണ്ട്. അവരും ദേശാഭിമാനികളാണ്. അവർ ഒരുമിച്ചുകൂടി ഒരു സംഘടന രൂപീകരിച്ചു 1913 സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന എന്ന തരത്തിലാണ് രൂപീകരിച്ചത്. ആ സംഘടനയുടെ പേര് ഗദർ പാർട്ടി എന്നതാണ്. ആ ഗദർ പാർട്ടി അമേരിക്കയിൽ അതിൻ്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. സന്തോഖ് സിംഗിനെയും ഭായി രത്തൻ സിംഗിനെയും ജയിലിലടച്ചു. ജയിലിൽ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റുകാരുമായി ഇവർ ബന്ധം വെച്ചു. ഇവരും കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരായി. ജയിൽ മോചനത്തിന് ശേഷം സന്തോഖ് സിംഗും രത്തൻ സിംഗും മോസ്കോയിലെത്തി ലെനിനെ കാണുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു. അതുപോലെ ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനം അക്കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്നു വരികയുണ്ടായി, ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഇപ്പോൾ സുന്നി മുസ്ലിമുകളുടെ ലോക നേതാവായിട്ടുള്ള തുർക്കിയിലെ സുൽത്താനെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ ബ്രിട്ടീഷുകാർ എതിർത്തതിന് എതിരായിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം വളർന്നു വന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തോടൊപ്പം 1920 ഹിജ്റത്ത് പ്രസ്ഥാനം വളർന്നു. ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി, ബ്രിട്ടീഷുകാർ വിശ്വാസ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനെതിരായി മുസ്ലിം ജനവിഭാഗങ്ങൾ സംഘടിക്കാനും അവര് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായി മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് പോകാനും അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് മുഹാജിറുകൾ ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ ഇനി ജീവിക്കാൻ പാടില്ല, ഒന്നുകിൽ ഇസ്ലാമിക രാജ്യത്ത് പോകാൻ കഴിയണം, അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസം സംരക്ഷിക്കുന്ന രാജ്യത്ത് വസിക്കാൻ കഴിയണം. ആ നിലയിൽ ഇന്ത്യ വിട്ടുപോകാൻ ഒട്ടനവധി മുസ്ലിം മതവിശ്വാസികൾ തയ്യാറായി. അവരെയാണ് ഹിജ്രത്തുകാർ എന്ന് പറയുന്നത്. 1917ലാണ് മഹത്തായ ഒക്ടോബർ വിപ്ലവം. ഈ മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിന്റെ സന്ദേശം എല്ലാ ബ്രിട്ടീഷ് വിരുദ്ധ സംഘടനകളെയും സ്വാധീനിക്കുകയുണ്ടായി, ജനങ്ങളെയും സ്വാധീനിക്കുകയുണ്ടായി. അത് ഈ പൊതുവായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനം വളർന്നു വരുന്നതിനെ വലിയ അളവിൽ സ്വാധീനിച്ചു എന്നതാണ്. 1919ലാണ് മൂന്നാം കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ മോസ്കോയിൽ ലെനിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ഈ മൂന്നാം ഇന്റർനാഷണൽ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. 1918-20 കാലത്ത് ഇന്ത്യയിൽ നിന്ന് ഒട്ടനവധി വിപ്ലവകാരികൾ സോവിയറ്റ് യൂണിയനിലേക്ക് എത്തി, മുഹാജിറുകൾ എത്തി. അത് മുഹാജിറുകൾ മാത്രമല്ല, അവിടെ എത്തിയത് ഇടതുപക്ഷ ആശയഗതിക്കാരെത്തി, മാർക്സിസ്റ്റ് ആശയങ്ങൾ സ്വാധീനിച്ചിട്ടുള്ളവർ അവിടെ എത്തുകയുണ്ടായി. ഈ നിലയിൽ കർഷക സമരം, തൊഴിലാളികളുടെ സമരം, സാമ്രാജ്യവിരുദ്ധ സമരം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം, ഇതിലെല്ലാം പങ്കെടുത്തിരുന്ന വിഭാഗങ്ങളെ മാർക്സിസ്റ്റ് ആശയങ്ങൾ സ്വാധീനിക്കാൻ തുടങ്ങി. ഒക്ടോബർ വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ സ്വാധീനിക്കാൻ തുടങ്ങി. അങ്ങനെ വിദേശത്തുള്ളവരും ഇന്ത്യയിലുള്ളവരുമായ ഈ സാമ്രാജ്യവിരുദ്ധ സ്വഭാവമുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന തരത്തിലേക്കൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അത്തരം പരിശ്രമങ്ങൾ വിദേശത്തും ഇന്ത്യയിലും ഈ ദേശാഭിമാനികളായിട്ടുള്ള ആളുകൾ പരിശ്രമിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് 1920 ഒക്ടോബർ 17 സോവിയറ്റ് യൂണിയനിലെ ഒരു റിപ്പബ്ലിക്കായ ടർക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്കെൻഡിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം സംബന്ധിച്ചുള്ള പ്രാഥമിക യോഗം നടക്കുന്നത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം.